ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. ഇപ്പം നമ്മൾ ആസാമിലെ ശിവസാഗർ ടൗണിലാണുള്ളത്. ഇവിടെ ദസറയുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ടൗണിലെ പല ഭാഗങ്ങളിലായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അമ്പലങ്ങൾ എന്ന് തന്നെ പറയാം. കുറച്ച് രൂപങ്ങളൊക്കെ വെച്ചിട്ട് അതിന് ചുറ്റും വലിയ ഒരു സ്പേസിൽ തന്നെ അമ്പലങ്ങൾ പോലെയൊക്കെ കെട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു എൻട്രി തന്നെ രാവണൻ്റെ രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 10 തലയുള്ള രാവണൻ്റെ ഒരു രൂപത്തിൻ്റെ താഴെ കൂടിയാണ് എൻട്രി കൊടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് മുളയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മുഴുവനായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുമരുകളൊക്കെ പോലെയുള്ള ഭാഗങ്ങൾ അധികം ഇത് മുള ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഗാനമേള നടക്കുകയാണ്. അതിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു കുഞ്ഞു ഗണപതി വിഗ്രഹം കാണുന്നുണ്ട്. അതൊരു താമരയുടെ നടുവിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ താമര ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റുണ്ട്, ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. ചുമരുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് മുള കൊണ്ട് മടഞ്ഞിട്ടുള്ള, നമ്മളെ നാട്ടിൽ അങ്ങനെ പറയാം കേട്ടോ, അപ്പോൾ മുള കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിലൊക്കെ പെയിൻറ്റിങ്സ് ഉണ്ട്, വരച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഗോൾഡൻ ഷൈനിങ് കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു ഷൈനിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ. അപ്പോൾ മുകളിലൊക്കെ തുണി ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊക്കെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തുള്ള ചുമരുകളിലായിട്ടുണ്ട്. പലതരത്തിലുള്ള രാവണന്മാരുടെയാണ് തോന്നുന്നു തലകളുടെ രൂപം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആസാമിലായതുകൊണ്ട്, ആസാമി ഭാഷ അറിയാത്തതുകൊണ്ടാണ് വായിക്കാൻ പറ്റാത്തത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു അസുരനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ദുർഗാദേവി അസുരനെ വധിക്കുന്ന ആ ഒരു രൂപമാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അമ്പലം പോലെ തന്നെയാണ് ഇവിടെയുള്ളവർ കരുതുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. പുറത്ത് സ്റ്റേജിലെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കണ്ടു നോക്കാം. പുറത്തേക്ക് കിടക്കാം. ടൗണിലെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കാം. അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.